ആദ്യം ഞങ്ങൾ പോയത് ഫ്രണ്ട്സ് പള്ളിയിലോട്ടാണ്. ഇത് പള്ളി ഏതെന്നറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ ഇവിടുത്തെ വല്ലാർപാടം പള്ളിയാണ്. കൊച്ചി താമസിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം നല്ല വലിയ പള്ളിയാണ്. എല്ലാവരും വന്ന് കാണണം. നല്ല വലിയ പള്ളിയാണ്, കാണാൻ കൊടുക്കാറുണ്ട്. നല്ല ഭംഗിയുള്ള പള്ളിയാണ്, സൂപ്പർ പള്ളിയാണ്. എല്ലാവരും വന്ന് കാണുക. അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, കുഞ്ഞിൻ്റെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അവിടെ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി വേണം പള്ളിയിൽ. പോയി വേണം എഴുതി കഴിച്ചു പ്രാർത്ഥിച്ചു. പുറകെ പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് നല്ല രീതിയിൽ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അതാണ് വോയിസ് എൻ്റെ കേൾക്കാൻ പറ്റാത്ത, പള്ളിയിലെ വോയിസ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. വല്ലാർപാടം വന്നവർക്കറിയാം ഇവിടെ എല്ലാം ഇങ്ങനെ കുറെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ാണ് അവിടെ പോയി എല്ലാം നോക്കുമായിരുന്നു. എല്ലാം ഇങ്ങനെ കാണാൻ പറ്റി നല്ല ഭംഗിയാണ്. കുറേ രൂപങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈശോയുടെ പീഡാനുഭവം അങ്ങനെ കാര്യങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്കറിയാം. നന്ന് കാണാൻ നല്ല രസമാണ്. ഇത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൾ വരുവാണ്. അവൾക്ക് കുഞ്ഞു വയസ്സാണെങ്കിൽ അവിടുന്ന് വരാനും ഭയങ്കര മടിയാണ്. അതുകൊണ്ട് അവളെ ഇങ്ങനെ അതൊക്കെ പതുക്കെ അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ്. പാത്തുമ്മയാണ് കയറി വരാൻ ഭയങ്കര മടിയാണ്, എടുത്തോണ്ട് വരുവാണ്. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ബീച്ചിലേക്ക് പോയേക്കാന്ന് വരുത്താണ്. തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. നല്ലൊരു ബീച്ചാണ്. എറണാകുളത്ത് ആരും തന്നെ കാണാത്തൊരു ബീച്ചാണ്. നമ്മളൊക്കെ ആണെങ്കിലും കൂടുതലും പോകാത്തൊരു ബീച്ചായിരിക്കും ഈ ബീച്ച്. നിങ്ങൾക്ക് കാണണമെന്ന് അറിയത്തില്ല. വൈപ്പിനുള്ളൊരു ബീച്ചാണ്. പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, നല്ല സൂപ്പർ ബീച്ചാണ്. ഇപ്പോൾ അതമ്മനെ അവൾ എടുത്തോണ്ട് വരുവാണ്. അവിടെ ഒരു കുതിര ഓടുന്ന കണ്ടില്ലേ, ഞങ്ങൾ ആദ്യം കയറി വന്നപ്പോൾ ഒരു കുതിരേനെ കണ്ടു. നല്ല ഭംഗിയുള്ളൊരു കുതിരയായിരുന്നു, വെള്ള കുതിരയായിരുന്നു. നല്ല സൂപ്പറാണ് കാണാനായിട്ട്. എല്ലാവരും കുതിര സഭയിലേക്ക് നടത്തുന്നുണ്ട് അവിടെ. ഇവിടെ പൈസ എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ ചോദിച്ചില്ല. നല്ല ഒത്തിരി അധികം ആളുകളുണ്ട് ഇവിടെ. നല്ല രസമുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഒരു 6-7 മണിയായിട്ട് 6:30 ആയിട്ടുണ്ടായിരിക്കും. സൂര്യാസ്തമയത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സൂര്യത്തിൻ്റെ അസ്തമയത്തിൻ്റെ അത് കാണാൻ പറ്റി. പാത്തുമ്മ ആദ്യമായിട്ടാണ് ഇവിടെ കടൽ കാണാനായിട്ടൊക്കെ വരുന്നത് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കുഞ്ഞിനെ ഇത്രയും ദൂരം ഒന്ന് കൊണ്ടുവന്ന് തന്നെ. ലോക്ക്ഡൗൺ ആയിപ്പോയത് കാരണം ഞങ്ങൾക്ക് അധികം പുറത്തൊന്നും വരാൻ പറ്റിയില്ല, അധികം ഇറങ്ങിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം കാണുന്നത്. പപ്പ അതിലെ പറക്കുന്നുണ്ട്. കുഞ്ഞിസ് അങ്ങോട്ട് നോക്കുകയാണ് പട്ടണത്തിൻ്റെ ഇത് കണ്ടിട്ട്. നല്ല വലിയ ബീച്ചാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്. നല്ല മണലാണ്, മറ്റേ ചെളിയുണ്ട മണലൊന്നും അല്ല, നല്ല സൂപ്പർ മണലാണ്. നല്ല സൂപ്പറാണ്. കുറച്ചാൻ എടുത്തു. പുലീസിൻ്റെ പേര് ഇങ്ങനെ പിടിച്ചേക്കാണ്. പുലീസിന് കടലിൽ പേടിയുണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ വെള്ളത്തിൻ്റെ അതിലിട്ട് കാണിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ഈ ബീച്ചിലേക്ക് ഒന്ന് വരികയാണ്. ഈ ബീച്ച് സൂപ്പർ ബീച്ചാണ്. എറണാകുളത്തെ അവസരം വരാണെങ്കിൽ തീർച്ചയായും ഈ ബീച്ച് നമുക്ക് അധികം ആർക്കും പരിചയമായിരിക്കും. ഒന്ന് വന്ന് കാണുക. വൈപ്പിൽ വന്നിട്ട് വൈപ്പിന് നിങ്ങൾക്കറിയാം, വൈപ്പിലെ ഹാർബറിന് അവിടെ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. നേരെ പോകുന്ന കഴിയുമ്പോഴത്തേനും ഈ ബീച്ചിലേക്ക് എത്താൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള ബീച്ചാണിത്. ആളുകളൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോഴാണ് തോന്നുന്നു ഈ ബീച്ച് ഇത്ര ഫേമസ് ആയിരിക്കുന്നത്. നേരത്തെ ഇത്ര ആളുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ഇത്രയും തന്നെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. കുറേ അധികം പേര് അവിടെ ഇറങ്ങി കുളിക്കുന്നൊക്കെയുണ്ട്. ന്യൂസ് ആണെങ്കിൽ ഒരു അന്തിച്ച നിൽക്കുകയാണ്. കടൽ ആദ്യമായിട്ട് കാണാനാണ്, ഫസ്റ്റ് ടൈം കടൽ കാണാണ്. സൂര്യാസ്തമയമാണ്. കടലിൻ്റെ തിര വരുന്നത് കുഞ്ഞിച്ചിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെക്കൊണ്ട് പുറകിൽ ഒരു പട്ടി പോകുന്ന കാണാം. പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിച്ചിന്. വീട്ടിലാണെങ്കിൽ ബൗ 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 പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് നടക്കും. അപ്പോൾ അതിനെ കൊണ്ട് കാണിക്കുകയായിരുന്നു അവിടെ കണ്ടാൽ. പിന്നെയും തിരിഞ്ഞ് വിരിഞ്ഞ് നോക്കുവാണ്. അവർക്ക് കടലൊന്നും കാണണ്ട. കടലിനേക്കാൾ കൂടുതൽ പട്ടി പോകുന്നത് എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിസിനെ കുറച്ചാണ് ഞങ്ങൾ അതിലെ കൂടെ നടത്താമെന്ന് തീരുമാനിച്ചു. കുറച്ച് എരിപ്പ കൂരി വെള്ളം കയറി. അവളുടെ കാലി മൊത്തം വെള്ളമായി. ഷൂ നനയ്ക്കാണ്ടിരിക്കാൻ നോക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ കളത്തിര തിരമാല വന്ന് വെള്ളം മൊത്തം കയറി. പാവക്കയിലേക്കൂടെ നടക്കാൻ പറ്റത്തില്ലാത്ത പോലായിപ്പോയി.
ഫിനിസിന് പിന്നെ അതിനകത്ത് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവളുടെ കാലെല്ലാം വെള്ളമായി പോയി പോകാൻ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ, ടാറ്റ, സീ യു.